മിശിഹായാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നിത്യജീവൻ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പ്രത്യേകമായും വായിച്ച് ധ്യാനിക്കുന്ന ദൈവവചന ഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങളാണ് വിശുദ്ധ പത്രോസ്ലേഹ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് ആ കാരാഗ്രഹത്തിൽ സംഭവിച്ച അത്യപൂർവമായ അത്ഭുതമാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കി തീർക്കുന്നത് അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആറാം വചന ഇപ്രകാരമാണ് പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെയറോദസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നതും ഈ വചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതും അതിൻ്റെ ഒന്നാമത്തെയാണ് പത്രോസ് ശാന്തമായി ഉറങ്ങുകയായിരുന്നു സന്ദർഭം ഓർക്കണം പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് ഒരു അസ്വസ്ഥതയുമില്ലാതെ ഹൃദയത്തിൽ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും അങ്ങേയറ്റം ശാന്തതയോടെ ഉറങ്ങാൻ സാധിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇന്ന് ഉറങ്ങുന്ന മുറിയിൽ എല്ലാ കംഫർട്ടബിളായിട്ടുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ സ്വസ്ഥമായി ശാന്തമായി ഉറങ്ങും എന്നാൽ പത്രോസ് ഇവിടെ ഉറങ്ങുന്ന സന്ദർഭം ഓർക്കുക കയ്യിലും കാലിലുമൊക്കെ ആനയെ തളയ്ക്കുന്ന പോലത്തെ കനമുള്ള ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടു എന്നിട്ടോ ആ ജയിലറയിൽ നാല് കവാടങ്ങൾ കടന്നിട്ട് എത്തുന്ന ഇരുമ്പഴയ്ക്കുള്ളിൽ ആ മുറിയിൽ കിടക്കുമ്പോൾ അതിൻ്റെ രണ്ട് വശത്തുപോലും ഈ പത്രോസിൻ്റെ രണ്ട് വശത്തും പടയാളികൾ രണ്ടുപേർ കാവലിരിക്കുന്നു ആ മുറിയുടെ വാതിൽക്കൽ കാനമുള്ള ഇരുമ്പ് കൊണ്ടുള്ള ആ വാതിൽക്കൽ വേറെ പട്ടാളക്കാർ കാവലിരിക്കുന്നു ഇത്രയും ബന്ധവസായ സ്ഥലത്ത് വെറും കരിങ്കല്ലുകൊണ്ടുള്ള തറയിൽ പത്രോസ് ലിഹ ഇതാ ശാന്തമായി കിടന്ന് ഉറങ്ങുന്നു എപ്പോൾ വായിച്ചാലും ഏത് സമയത്ത് ധ്യാനിച്ചാലും അത്ഭുതത്തോടെയല്ലാതെ ഈ വചനം വായിച്ച് ധ്യാനിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവര് ഈശോ കൂടെയുണ്ട് എന്ന് ഉറപ്പായും വിശ്വസിക്കുന്നവർ ഏത് പ്രതിസന്ധിയുടെ സമയത്തും ശാന്തത കൈവിടില്ല അതാണ് പത്രോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അദ്ദേഹം ഇത്രയേറെ ബന്ധനത്തിൽപ്പെട്ട് ഇത്രയേറെ കഷ്ടപ്പാട് സഹിച്ച് ഇങ്ങനെ രണ്ട് പടയാളികളുടെ നടുക്ക് ആ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ കഴിയുമ്പോഴും അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനവും വിശുദ്ധ പത്രോസൻ്റെ ഉള്ളിൽ ഉറപ്പുണ്ട് എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് പിന്നെ ഞാൻ എന്തിന് ഭയപ്പെടണം പിന്നെ ഞാൻ അസ്വസ്ഥനാകണം പിന്നെ ഞാൻ എന്തിന് ഉറങ്ങാതിരിക്കണം കയ്യും കാലും ബന്ധിക്കപ്പെട്ട അവസ്ഥയിലും പത്രോസ് തറയിൽ കിടന്ന് അങ്ങേയറ്റം ശാന്തതയോടെ ഉറങ്ങുന്നു പ്രിയപ്പെട്ട അതുകൊണ്ടല്ലേ ദൈവവചനം ഇപ്രകാരം നമ്മളോട് അരുളി ചെയ്യുന്നത് നീ ശക്തനും ധീരനുമായിരിക്കുക നീ ശക്തനും ധീരനുമായിരിക്കുക ഏശയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ അരുളി ചെയ്യുന്നതാണ് നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് നീ ശക്തനും ദീർണമായിരിക്കുക നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് പ്രിയപ്പെട്ട ഒരു വിശുദ്ധ പത്രോസിന് ഇത് നൂറ് ശതമാനം ഉറപ്പായിരുന്നു കർത്താവീ ശ്രമിച്ചുക കൂടെയുണ്ട് എന്ന് അതുകൊണ്ട് അദ്ദേഹം അങ്ങേയറ്റം ശാന്തമായി ഉറങ്ങി ഇതപ്പം നമ്മുടെ ജീവിതത്തിലോട്ടൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടാകാനുള്ള കാരണം ജീവിതത്തിൽ വരുമ്പോഴത്തേനും നമ്മുടെ മനസ്സാകെ അസ്വസ്ഥമാകുന്നു നമ്മുടെ ചിന്തകൾ ആകെ ചെതറിപ്പോകുന്നു നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു വല്ലാതെ അസ്വസ്ഥപ്പെട്ട വ്യക്തികളായിത്തീരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ സാന്നിധ്യം ഈ പത്രോസിനെ പോലെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ശാന്തത കൈവിടാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ കർത്താവിശംസികടെ സാന്നിധ്യം നമ്മളെപ്പോഴും അനുഭവിച്ചറിയണം വീണ്ടും രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പന്ത്രണ്ടാം അദ്ധ്യായത്തിലെ ആ ഏഴാം വചനത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇങ്ങനെയൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവദൂതൻ ആ മുറിയിൽ പ്രത്യക്ഷനായി എന്നിട്ട് പറയുന്നത് എങ്ങനെയാണ് ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തി പ്രിയപ്പെട്ടവർ ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു എന്താണ് ആ കാരാഗ്രഹത്തിൻ്റെ ഉൾവശം അങ്ങേറ്റം ഇരുട്ട് പിടിച്ചാണ് കിടന്നത് എന്നാൽ ദൈവദൂതൻ വന്നപ്പോൾ അവിടെ മുഴുവൻ പ്രകാശമാനമായി അതായത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ ഒത്തിരിയേറെ പേരുടെ ജീവിതങ്ങൾ ഇങ്ങനെ നിബിഡമാണ് പല കാരണങ്ങളാൽ ചിലപ്പോൾ രോഗം കടബാധിതയുടെ അന്ധകാരം ജോലി നഷ്ടപ്പെട്ടതിൻ്റെ അന്ധകാരം വിട്ടുമാറാത്ത പ്രശ്നങ്ങളുടെ അന്ധകാരം എപ്പോഴും അസ്വസ്ഥമായ ജീവിതത്തിൻ്റെ അന്ധകാരം വീടില്ലാത്തതിൻ്റെ അന്ധകാരം അനേകം വർഷമായി വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാത്ത ദമ്പതികളുടെ ജീവിതത്തിലെ ഇരുട്ട് അതാണ് ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം ദൈവദൂതൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ മുഴുവൻ അവരുടെ ജീവിതം മുഴുവൻ പ്രകാശമാനമായി പ്രകാശമാനമായിത്തരും പ്രിയപ്പെട്ടവരെ കർത്താവി ശമിസുകാരുടെ സാന്നിധ്യം ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതം അത് എപ്പോഴും പ്രകാശമാനമായി പ്രകാശമാനമായിത്തീരും അതുകൊണ്ടല്ലേ ഈശോ അരളിച്ചത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ന് ഈ വചനം നമ്മളോട് പറഞ്ഞു തരുന്ന വലിയ സത്യം ഇതാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കുക നമ്മുടെ ജീവിതം അടിമുടി പ്രകാശമാനമായി തീരും നമ്മുടെ കുടുംബത്തിലെ അന്ധകാരമാകുന്ന അസ്വസ്ഥതകൾ ഈശോ എടുത്തു കളയും നമ്മുടെ ഉള്ളിലെ ഏതു തരത്തിലുള്ള തിന്മയുടെ അന്ധകാരം അത് ദുശീലമാകട്ടെ ദുഷ്തഴക്കമാകട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള പാപങ്ങളാകട്ടെ അതൊക്കെ എടുത്തു കളഞ്ഞ് പ്രകാശം കൊണ്ട് കർത്താവ് നിറയ്ക്കും നമ്മളൊരു കാര്യം ചെയ്താൽ മതി കർത്താവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് എപ്പോഴും പരിശ്രമിക്കുക വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമല്ലേ അങ്ങയുടെ പ്രകാശത്തിൽ കർത്താവെ ഞാൻ ചരിക്കുന്നു അങ്ങയുടെ പ്രകാശത്തിൽ കർത്താവെ ഞാൻ ചരിക്കുന്നു ഇങ്ങനെ പ്രകാശമാനമായ ജീവിതം നയിക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറയുമ്പോഴാണ് പ്രിയപ്പെട്ട ഇനി മൂന്നാമത്തെ സന്ദേശം ഈ വചനം നമുക്ക് നൽകുന്നത് അതാ പന്ത്രണ്ടാം അധ്യായത്തിലെ എട്ടാം വചനമാണ് ഏഴും എട്ടും ഇങ്ങനെയാണ് ദൈവദൂതൻ പറഞ്ഞു വേഗം എഴുന്നേൽക്കൂ അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകും നമ്മൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് അധ്വാനിക്കണ്ട ചിലപ്പോൾ വിചാരിക്കും ഓ വല്ലാത്ത കടബാധ്യതയാണല്ലോ ഞാൻ എങ്ങനെയൊക്കെ അധ്വാനിച്ചിട്ടും പകലന്തിയോളം അധ്വാനിച്ചിട്ടും ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ഞാൻ ആകെ വലഞ്ഞു ജോലി ചെയ്ത് പണിയെടുത്ത് അധ്വാനിച്ച് അങ്ങേയറ്റം അവശനായി എന്നിട്ടും ഒന്നും നടക്കുന്നില്ലോ എന്ന് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടതുപോലെ ഞെരുങ്ങുന്ന ജീവിതങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചങ്ങലകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അഴിഞ്ഞു പോകാനായിട്ട് താഴെ വീഴാനായിട്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ പരിശ്രമം കൊണ്ട് നമ്മുടെ അധ്വാനം കൊണ്ട് സാധ്യമല്ല നേരെ മറിച്ച് പത്രസ്നേഹ ചെയ്തതുപോലെ കർത്താവിൽ അങ്ങോട്ട് ആശ്രയിച്ചാൽ എല്ലാ ചങ്ങലകളും നമ്മുടെ അധ്വാനം കൂടാതെ അഴിഞ്ഞു പോകും അതിനെന്താ ചെയ്യേണ്ടേ ദൈവദൂതൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യണം പത്രോസ് ചെയ്തു ചങ്ങലകൾ അഴിഞ്ഞു വീണു ഈ ചങ്ങല എന്ന് പറഞ്ഞാൽ പട്ടിയെ ഒക്കെ നമ്മൾ പൂട്ടുന്നതിന് തൊടലെന്ന് പറയും ആനയെ തളയ്ക്കുന്നതിന് ആന ചങ്ങല എന്ന് പറയും അപ്പോൾ പത്രോസ്ലിഹായെ ബന്ധിച്ചിരുന്നത് പട്ടിയെ പൂട്ടുന്ന പോലുള്ള ചെറിയ ഇരുമ്പിൻ്റെ കനം കുറഞ്ഞ ഒരു അതുകൊണ്ടല്ല നേരെ മറിച്ച് ആനയെ തളയ്ക്കുന്ന പോലെയുള്ള ചങ്ങല കൊണ്ടാണ് അപ്പോൾ ഓർക്കണം അത് പത്രോസ് പരിശ്രമിച്ചാൽ ആ ചങ്ങല വലിച്ചുപൊട്ടിക്കാൻ പറ്റില്ല അതഴിക്കാൻ പറ്റില്ല അത്ര ബലവത്താണ് പ്രിയപ്പെട്ടവരെ കടബാധ്യതയാകുന്ന ചങ്ങല രോഗമാകുന്ന ചങ്ങല തകർച്ചകളാകുന്ന ചങ്ങലകൾ എല്ലാ തരത്തിലും പൂട്ടപ്പെട്ട് പോലെ കെട്ടപ്പെട്ട് കിടക്കുന്ന പോലെയുള്ള ജീവിതാനുഭവങ്ങൾ ഇതിൽ നിന്നും രക്ഷ രക്ഷപ്രാപിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ വചനം പറഞ്ഞു തരുന്നു കർത്താവ് പോലെ ചെയ്യുക കർത്താവിൻ്റെ പ്രതിനിധിയായിട്ട് ദൈവദൂതൻ പത്രോസിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അതുപോലെ പത്രോസ് ചെയ്തു ഇതാ ചങ്ങലയൊക്കെ കൈകാലുകളിൽ നിന്ന് ശരീരത്തിൽ നിന്ന് താനെ അഴിഞ്ഞുപോയി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നോ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ നാലാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ആ വചനം ഒൻപതാം വചനത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇങ്ങനെയാണ് ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല എന്താ തോന്നാതി കൈകളിൽ നിന്ന് കാലുകളിൽ നിന്ന് ചങ്ങല അഴിഞ്ഞു പോയത് എന്നിട്ട് ഓരോ ആ കാരാഗ്രഹത്തിൻ്റെ ഓരോ വാതിലുകളും താനെ തുറക്കപ്പെട്ട് അവസാനം പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ച് അങ്ങനെ ഓരോ കാരാഗ്രഹവാതിലും തുറന്നപ്പെട്ട് ഏറ്റവും അങ്ങേയറ്റത്തെ ഇരുമ്പ് കൊണ്ടുള്ള വലിയ ഗേറ്റും ഇവരെത്തിയപ്പോൾ അതും തുറക്കപ്പെട്ട് പത്രോസ് ഇതാ റോഡിലേക്കെത്തി പ്രിയപ്പെട്ടവരെ എന്നിട്ട് പറയാണ് ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നില്ല എന്തുകൊണ്ടാണ് തോന്നാതിരുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്യത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്യത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് നമ്മൾ പോലും സംശയിക്കും കാരണം നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മൾ ചിന്തിക്കുന്നതിനും നൂറ് മടങ്ങ് വലിയ അനുഗ്രഹം കർത്താവീ ശ്രമിച്ചുക എൻ്റെയും നമ്മുടെയും ജീവിതത്തിലേക്ക് തരുമ്പോൾ നമ്മളാകെ അത്ഭുതപ്പെട്ട് അന്തം വിട്ടു നിൽക്കും ഇതങ്ങനെ ഇത്ര വലിയ കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഒരിക്കലും ചിന്തിക്കാനായിട്ട് പറ്റാത്ത വിധത്തിലുള്ള അത്യത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരെ പത്രസുലിഹായെ പോലെ അത്ഭുതത്തോടെ നിൽക്കും ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യം തന്നെയാണോ എന്ന് പത്രോസ് സംശയിച്ചത് യാഥാർത്ഥ്യമാണോ എന്ന് സംശയിച്ചത് നിന്നതും അതുകൊണ്ടാണ് കാരണം ഇത്ര കട്ടിയുള്ള ചങ്ങലാണ് അതെങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് അഴിഞ്ഞു പോകും ഇത്ര കനത്തിലുള്ള ഇരുമ്പുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വാതിലുകൾ നാല് വാതിലാണ് അത് ഒന്നൊഴിയാതെ ഒന്നൊന്നായിട്ട് എങ്ങനെ തന്നെ തുറക്കപ്പെടും പത്രോസ് വിചാരിച്ചു കിടന്നുറങ്ങുന്ന സമയത്ത് പത്രോസിൻ്റെ ഉള്ളിലെ ആഗ്രഹം അത് സ്വപ്നത്തിൻ്റെ രൂപത്തിൽ ഉള്ളിൽ വന്നതാണ് കണ്ടതാണെന്ന് അതുകൊണ്ടാണ് ഇത് സ്വപ്നം തന്നെയാണോ എന്ന് പത്രോസ് അത്ഭുതപ്പെട്ട് സംശയിച്ച് നിന്നുപോയത് പിന്നെ പെട്ടെന്ന് വലിയ കടബാധ്യത കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകൾ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും അത്യത്ഭുതകരമായ വിധത്തിൽ കർത്താവ് അവരുടെ മുന്നിൽ വഴികൾ തുറന്നു തുറന്നുകൊടുത്ത് അതിൽ നിന്നും രക്ഷ നൽകും പല രോഗത്താൽ വേദനിച്ച് പലപ്പോഴും ചിലർ പറയും ഇനി രക്ഷയില്ല ഇനി ഇതിൽ നിന്ന് സൗഖ്യമില്ല എന്നൊക്കെയുള്ള വാക്കുകൾ കേട്ട് വിഷം വേദനിച്ച് കഴിയുന്നവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് വന്നു കഴിയുമ്പോൾ പൂർണ്ണമായ സൗഖ്യം കിട്ടുകയും ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇത് യാഥാർത്ഥ്യം തന്നെയാണോ എന്ന് അത്ഭുതത്തോടെ ശരീരത്തിൽ തൊട്ട് തൊട്ട് നോക്കും ഇത് ശരിയാണോ ഇത് സത്യമാണോ എനിക്ക് സൗഖ്യം കിട്ടിയോ എന്ന് വചനം അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം പറയുന്നത് ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് കർത്താവീശ്ശമിശുക നമ്മളോട് ശക്തമായ വിധത്തിൽ ഇപ്രകാരം അരളി ചെയ്യുന്നത് നിങ്ങൾക്ക് കടുക്ണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് സംഭവിക്കുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ അതുകൊണ്ട് വചനത്തിൽ നമ്മൾ ആഴമായി വിശ്വസിക്കണം കർത്താവ് വിശ്രമിക്കുക നമ്മളെ ഓരോരുത്തരെയും ഏത് ജീവിത പ്രതിസന്ധിയിൽ നിന്നും പുഷ്പ ഇപ്പം പോലെ രക്ഷിച്ചെടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിച്ചാൽ അത് ജീവിതത്തിൽ അക്ഷരം പ്രതി സംഭവിക്കുകയും ചെയ്യും എൻ്റെ മക്കളെ അതുകൊണ്ടാണ് ഈ വചനം നമ്മളോട് പറയുന്നത് തനിക്ക് ഒരു ദർശനം ഉണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി അത് അവർക്കായി സ്വയം തുറന്നു അത് അവർക്കായി സ്വയം തുറന്നു നമുക്കായിട്ട് പ്രിയപ്പെട്ടവരെ അടയ്ക്കപ്പെട്ട വാതിലുകളൊക്കെ തുറക്കപ്പെടും നഷ്ടപ്പെട്ട ജോലിയെ കരുതി എന്നും സങ്കടപ്പെട്ടും വിഷമിച്ചും ദുഃഖിച്ചും ഇരിക്കുന്നവരുടെ മുൻപിൽ നഷ്ടപ്പെട്ടതിൻ്റെ പത്തിരട്ടി അനുഗ്രഹീതമായ ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കും വിവാഹം കഴിഞ്ഞിട്ട് ഏറെ വർഷമായിട്ടും മക്കളില്ലല്ലോ എന്ന് കരുതി വേദനിക്കുന്ന ദമ്പതികൾ കർത്താവിൽ നൂറ് ശതമാനം വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അനുഗ്രഹീതരായ കുഞ്ഞുങ്ങളെ നൽകി ഈശോ അനുഗ്രഹിക്കും സ്വന്തമായൊരു ഭവനമില്ലാത്തവർ ചിലവരൊക്കെ ആഗ്രഹിക്കും ഒത്തിരി പേർ ആഗ്രഹിക്കും കർത്താവെ ഒരു മുറിയെങ്കിലുമുള്ള കണ്ടമാനമൊന്നും വേണ്ട കിടക്കാൻ ഒരു മുറിയും പിന്നെ ഒരു അടുക്കളയും മാത്രമുള്ള ഒരു ചെറിയ വീടെങ്കിലും എനിക്ക് ശരിപ്പെടുത്തി തരണമേ എന്ന് പ്രിയപ്പെട്ടവര് ഒന്നിന് പകരം മൂന്നും നാലും അഞ്ചും മുറികളുള്ള വലിയ ഭവനം തന്നെ കർത്താവ് ഒരുക്കി കൊടുക്കും അങ്ങനെയുള്ള എത്രമാത്രം അനുഭവങ്ങളാണ് നമ്മൾ ഓരോരുത്തരെയും ജീവിതത്തിൽ നമ്മൾ നിരന്തരം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളത് കടബാധ്യത കൊണ്ട് വല്ലാതെ വലയുന്ന മക്കൾക്ക് കർത്താവ് വിശ്രമിക്കുക അതിൽ നിന്നൊക്കെ മോചനം കൊടുത്ത് സാമ്പത്തികമായ വളർച്ചയും ഉയർച്ചയും നൽകി അനുഗ്രഹിക്കുന്നത് നമ്മൾ എത്രയോ അധികം പ്രാവശ്യമാണ് കണ്ടിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ വചനം നമ്മളോട് ഇന്ന് കൃത്യമായിട്ടും പറഞ്ഞു തരുന്ന യാഥാർത്ഥ്യം ഇതാണ് കർത്താവിൽ അങ്ങോട്ട് ആശ്രയിക്കണം സ്വപ്നത്തേക്കാൾ ഉപരിയായ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിത്തീരും യാഥാർത്ഥ്യമായിത്തീരും ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഒരിക്കലും നടക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ നിമിഷാർത്ഥത്തിനുള്ളിൽ കർത്താവശമിക നമുക്കോരോരുത്തർക്കും നിറവേറ്റിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ദൈവവചനം ഇപ്രകാരം ശക്തമായ വിധത്തിൽ അരുളിച്ചെയ്യുന്നത് യേശയ്യ പ്രവാചൻ്റെ പുസ്തകത്തിലൂടെ ദൈവ പിതാവായ ദൈവം ഇപ്രകാരമാണ് അരളി ചെയ്യുന്നത് നിന്നെ രക്ഷിക്കുന്ന കർത്താവ് നിന്നോട് കൂടെ സദാസമയവും ഉണ്ടായിരിക്കും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയോട് ദൈവം പറഞ്ഞില്ലേ നീ പോകുന്നിടത്തെല്ലാം നിന്റെ രക്ഷയ്ക്കായി നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് വിശ്വസിക്കുക അരളി ചെയ്തില്ലേ നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല എന്ന് പ്രിയപ്പെടുന്നത് അങ്ങനെ പിതാവും പുത്രനും ഇത്രയേറെ ശക്തമായി നമ്മളോട് ഓരോരുത്തരും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നതും അസ്വസ്ഥപ്പെടുന്നതും ഇനി അഞ്ചാമത്തെ വചന സന്ദേശത്തിലേക്ക് കടന്നു വരികയാണ് അത് ആ പന്ത്ര പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വചനമാണ് അതിപ്രകാരമാണ് ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മർക്കോസ് എന്ന് അപരനാമമുള്ള യോഹന്നാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ പടിവാതിൽക്കൾ മുട്ടിയപ്പോൾ റോധ എന്ന വേലക്കാരി ഇറങ്ങുവെന്ന് നോക്കി പത്രോസിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവൾ സന്തോഷപരിധിയായി പ്രിയപ്പെട്ടവര് എന്നതാണെന്നോ ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന അഞ്ചാമത്തെ കാര്യം മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ തിരുനാമം വിളിച്ച് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചാൽ ജീവിതത്തിൽ നടക്കാത്ത ഒരു കാര്യവുമില്ല പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് പത്രോസ്ലിഹായ്ക്ക് തൻ്റെ ശരീരത്തിൽ നിന്ന് എല്ലാ ചങ്ങലകളും അഴിഞ്ഞു പോകാനിടയായത് കാരാഗ്രഹവാതിലുകൾ ഒന്നിന് പിറകെ ഒന്നായി തുറക്കപ്പെട്ടത് അദ്ദേഹം സ്വതന്ത്രനായി തീർന്നത് എങ്ങനെയാണെന്നോ ആ ജയിലിൻ്റെ പത്രോസ് കിടന്നിരുന്ന ജയിലിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഒരു വീട്ടിൽ കുറേയേറെ പേര് ഒരുമിച്ച് കൂടി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു പത്രോസ് ലിഹായുടെ മോചനത്തിനായിട്ട് അവർ ഒരു അടുത്തല്ല പോയത് വേറെ ഏതെങ്കിലും അധികാരികളടുത്ത് എന്ന് ശുപാർശക്കായിട്ടല്ല ചെന്നത് നേരെ മറിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് പത്രോസിനെ രക്ഷിക്കണം അവരുടെ ചങ്കു പൊട്ടിയുള്ള പ്രാർത്ഥന പിതാവായ ദൈവം കേട്ടു കർത്താവിശമ കേട്ടു പരിശുദ്ധാത്മാവ് കേട്ടു ഇതാ പത്രോസ്ലേഹ സ്വതന്ത്രനാകുന്നു പ്രിയപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അത്രയേറെ ശക്തിയുണ്ട് നമ്മൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ കർത്താവിനോട് തീഷ്ണതയോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആ നിയോഗങ്ങൾ നിറവേറ്റി കിട്ടുക തന്നെ ചെയ്യും പരിശുദ്ധ മാതാവ് നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയല്ലേ കാനായിലെ വിവാഹം വരുന്നില്ല മാതാവ് മാധ്യസ്ഥം വഹിച്ചപ്പോൾ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ആ കുടുംബത്തെ അനുഗ്രഹിച്ചു ഇതുപോലെ നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ നമ്മൾ ആർക്കൊക്കെ വേണ്ടിയാണോ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത് അവരിലേക്കൊക്കെ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് വർഷിക്കുക തന്നെ ചെയ്യും ഇന്ന് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് കർത്താവ് വിശംസിക നമുക്ക് ഓരോരുത്തർക്കുമായി നൽകി അനുഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് ഏത് പ്രതിസന്ധിയിലും ശാന്തത കൈവിടാതെ ജീവിക്കാനായിട്ട് ശീലിക്കണം അത് സാധിക്കണമെങ്കിൽ കർത്താവ് വിശംസിക നമ്മുടെ ഉണ്ട് എന്നുള്ള ഉറച്ച ബോധ്യവും വിശ്വാസവും വേണം രണ്ടാമതായിട്ട് നമ്മളോട് കർത്താവ് പറഞ്ഞു വരുന്നു ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇരുളും മാറ്റിക്കളയും പ്രകാശം കൊണ്ട് നമ്മുടെ ജീവിതം നിറയും മൂന്നാമതായി ഈശോ നമുക്ക് പറഞ്ഞു തരുന്ന ഇതാണ് എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകും കർത്താവിൻ്റെ ഒരൊറ്റ സാന്നിധ്യമുണ്ട് സകല ബന്ധനങ്ങളും വിട്ടുപോകും നാലാമതായി ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്ന ഇതാണ് നമ്മൾ നമ്മളാഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും അഞ്ചാമതും അവസാനവുമായിട്ട് ഈശ്വരൻ നമ്മളോട് പറയുന്നു തീഷ്ണതയോടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അത്യത്ഭുതങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലും സംഭവിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ഈ ദൈവവചനത്തിലൂടെ ഇന്ന് കർത്താവ് നൽകുന്ന ഈ വചനം ശ്രവിച്ച് ഇതുപോലെ വചനത്താൽ നിറയാനും ആത്മാവിൻ്റെ തീരാനും എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ